ആരംഭിക്കുന്നാണ് വിശ്വസിക്കുന്നത്. എഴുത്തും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അടുത്ത വർഷം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ റിസർച്ചും കാര്യങ്ങളും എഴുത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവര് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗിരീഷിനെ കണ്ടിട്ടില്ല അതിനുശേഷം, എന്തായാലും കാണുമ്പോ ചോദിക്കാം. സ്റ്റാർസ് എന്ന രീതിയിലല്ല, എനിക്കൊരു അതെ എനിക്കൊരു ആക്ടർ എന്ന രീതിയിലൊരു റെക്കഗ്നീഷൻ ഉറപ്പായിട്ടും പ്രേമില കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ അതെ, നല്ല നല്ല അവസരങ്ങൾ, നല്ല പടങ്ങൾ തന്നെയാണ് വരുന്നത്. സാമാന്യം നല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. അതിപ്പോ ഞാനത് എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ള എന്റെ ഇതനുസരിച്ചിരിക്കും. ഇനി എന്ത് ഞാൻ ചെയ്യണം തീരുമാനിക്കേണ്ട ഞാനാണ്. അതനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഈ ഹൈപ്പ്. പക്ഷെ അങ്ങനെ ഒരു ഹൈപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല സിനിമകൾ ചെയ്ത് നല്ല കലാകാരൻ എന്ന് അറിയപ്പെടാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ബ്രൊമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്, അർജുന അശോകൻ മാത്യു ആയിട്ടുള്ള ഫിലിം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഞങ്ങളുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കരിക്കിലുള്ള ആർട്ടിസ്റ്റുകളാരും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്തെങ്കിലും തന്നെയായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കരിക്കില് പുറത്തുനിന്ന് ആദ്യത്തെ ഒരു സീരീസ് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ടുപേരിലും ഒന്ന് ഞങ്ങളായിരുന്നു. ബെറ്റർ ഹാഫ് എന്നുള്ള സീരീസ് ആയിരുന്നു അവർ ആദ്യമായിട്ട് പുറത്തുനിന്ന് ഒരു ടീം ചെയ്തത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒരു ബഡ്ജറ്റ് ആണെങ്കിലും അതനുസരിച്ച് അവർ ഒരു മടിയും കാണിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഷൂട്ട് ചെയ്യാനുള്ള. ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വേണം എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഫ്ലാറ്റ് ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര നല്ല സഹകരണമുള്ള ഒരു ടീമായിരുന്നു. ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെതായിട്ടുള്ള ഒരു പുഷോ ഒരു പ്രഷർ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ഇവരെ നേരത്തെ അറിയുന്നതാണ്. സീരീസ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പൊന്മുട്ടാതെ ഇരുന്ന സമയത്തും അവരെ പുറത്തു വെച്ചാൽ കാണുമ്പോഴും അങ്ങോട്ടും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരും ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര പെർഫോമേഴ്സാണ്. എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. കാരണം ജോർജ് അനു അവനാണ് ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്ന അനുവാണ്. അനുവിൻ്റെ കൂടെ ഒക്കെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്നുള്ള ഞാൻ അവനോട് എന്തെങ്കിലും നല്ല വീഡിയോസ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്. അളി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനും എന്നെ വിളിക്കാറുണ്ട്. പ്രേമിലോ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇല്ല, ഇനിയിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നില്ല. സമയം സിനിമയിലോട്ടുള്ള ഒരു തിരക്കുകൾ കാരണം യൂട്യൂബിലോട്ട് പോകാനുള്ളൊരു സമയം കിട്ടുന്നില്ലേ ഇപ്പോൾ. അതാണ് ഓക്കെ.